അർജുനെ കുറിച്ച്, മനാഫിനെ കുറിച്ച്, അർജുന്റെ വീട്ടുകാരെ കുറിച്ച് ഒക്കെ ഒന്നും ഇനി ഒന്നും പറയണ്ട, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, വീഡിയോകൾ അതൊന്നും ചെയ്യണ്ട എന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത ഒരു തീരുമാനം. കഴിഞ്ഞ ദിവസം കൂടി അർജുനെ പറ്റിയുള്ള ഒരു വാർത്ത ചെയ്തിരുന്നു. മനാഫിനെതിരെ വരുന്ന ആ ആരോപണങ്ങളെ രണ്ടുപേരെയും കുറ്റക്കാരുടെ ഭാഗത്ത് നിർത്താതെ രണ്ടുപേരുടെയും ഭാഗത്തുള്ള ശരി തെറ്റുകൾ എന്ന ഒരു വിശകലനം എന്ന രീതിയിലായിരുന്നു ആ വീഡിയോ ചെയ്തത്. ഇപ്പോൾ ഇന്നിപ്പോൾ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത്, ഈ ഇതേ അഭിപ്രായക്കാർ ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. രണ്ടുപേരുടെയും മാനസികാവസ്ഥയെ മനസ്സിലാക്കി, രണ്ടുപേരുടെയും ഭാഗത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് നേരിട്ടറിയാൻ പറ്റാത്ത പലരും ഇപ്പോൾ പല അഭിപ്രായങ്ങളും പുറത്തു പറയുന്നുണ്ട്. അത്തരത്തിലൊരു അഭിപ്രായത്തിലേക്കാണ് പോകുന്നത്. അതിനു മുൻപ് അർജുൻ എന്ന് പറയുന്നത്, അർജുൻ്റെ ആ ഒരു എനിക്ക് തോന്നുന്നു കർക്കിടക മാസം തുടങ്ങുന്ന സമയത്താണ് അർജുൻ മിസ്സിംഗ് ആവുന്നത്. ആ ദിവസം മുതൽ അർജുൻ എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നത് വരെ നമ്മളെല്ലാവരും ഒരേ മനസ്സോടുകൂടി അർജുന് വേണ്ടി അർജുൻ്റെ കുടുംബത്തിലെ ഓരോ ആൾക്കാരുടെയും മുഖങ്ങൾ കാണുമ്പോൾ ആ മുഖത്ത് തളം കെട്ടുന്ന ദുഃഖം നമ്മുടെ സ്വന്തം ദുഃഖമാണ് എന്ന രീതിയിൽ ഒക്കെ നമ്മളെല്ലാവരും ഏറ്റെടുത്തവരുമാണ്. കഴിഞ്ഞ ദിവസം അവരുടെ പ്രതികരണങ്ങൾ വന്നപ്പോൾ ഒരുപാട് വിഷമം തോന്നുകയും ചെയ്തു. അതിനുള്ളിലെ ശരി തെറ്റുകൾ അറിയാൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ട് നമ്മൾ അടുത്ത് പോകുന്നില്ല, കാണുന്നില്ല, എന്താണ് സംഭവിച്ചത് എന്നറിയുന്നില്ല. അങ്ങനെ ഒരു വിശകലനത്തിലൂടെയാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ കിഷോർ സത്യ എന്ന ഒരു കലാകാരൻ എഴുതിയ ഒരു പോസ്റ്റ്, അത് മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള അർജുനെ സ്നേഹിക്കുന്ന, അർജുൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന, ഒപ്പം മനാഫിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു വാല്യൂ നൽകുന്ന ഓരോ ആൾക്കാരും കരുതുന്ന അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിലെ പോസ്റ്റ് വായിക്കാം. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിൽ അപകടത്തിൽ മരിച്ച അർജുൻ്റെ മൃതശരീരം ഇക്കഴിഞ്ഞ ആഴ്ചയാണ് ഗംഗാവലിപ്പുഴയിൽ നിന്ന് കണ്ടെടുത്ത് കോഴിക്കോട്ടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചത്. അതിന് പിന്നാലെ അർജുൻ്റെ കുടുംബം, ലോറി ഉടമകളിൽ ഒരാളായ മനാഫിനും ഈശ്വർ മാൽപ്പയ്ക്കും െതിരെ രംഗത്തെത്തിയിരുന്നു. അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയെ മാനസികമായി തളർത്തുന്ന വാക്കുകൾ പോലും മനാഫ് പറഞ്ഞുവെന്നും, അർജുന്റെ മകനെ തന്റെ നാലാമത്തെ കുട്ടിയെ വളർത്തുമെന്നത് അടക്കമുള്ള സംബന്ധങ്ങൾ മനാഫ് മാധ്യമങ്ങളോട് പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് എന്നും കുടുംബം ആരോപിച്ചിരുന്നു. കുടുംബത്തിന്റെ വൈകാരികത ചൂഷണം ചെയ്യുന്നത് നിർത്തണമെന്ന് കാലുപിടിച്ച് പറഞ്ഞിരുന്നതായും, ഇനിയും നിർത്തിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അർജുന്റെ കുടുംബം വ്യക്തമാക്കിയിരുന്നു. ഇമോഷനെ വിറ്റ് എല്ലാം ഒരാളാണ് നടത്തിയത് എന്ന് സ്ഥാപിക്കുകയാണ്. നിർത്തിയില്ലെങ്കിൽ മനാഫിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കുടുംബം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ മറുപടിയുമായി മനാഫ് എത്തിയിരുന്നു. എല്ലാവരും തള്ളിപ്പറഞ്ഞാലും അർജുന്റെ അമ്മ എന്നും തന്റെ അമ്മയായിരിക്കുമെന്ന് പറഞ്ഞ മനാഫ് അർജുന്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്തിയിട്ടില്ല എന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ സംഭവം ചർച്ചയായതോടെ മലയാളികൾ ചേരിതിരിഞ്ഞ് വാദപ്രതിവാദങ്ങൾ നടത്തുകയും സോഷ്യൽ മീഡിയയിൽ ചർച്ച കൊടുക്കുകയും ചെയ്തു. ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരിച്ച നടൻ കിഷോർ സത്യ വന്നിരിക്കുകയാണ്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ വിഴുപ്പെല്ലാം നിങ്ങൾ അലക്കിയിട്ടത് അർജുന്റെ ആത്മാവിന് മേലേക്കാണ് എന്നും ഒഴിവാക്കാമായിരുന്നു എന്നുമാണ് അദ്ദേഹം കുറിച്ചത്. ഇരു കൂട്ടരോടുമായി പറയട്ടെ, ഈ വിഴുപ്പെല്ലാം നിങ്ങൾ അലക്കിയിട്ടത് അർജുന്റെ ആത്മാവിന് മേലേക്കാണ്, ഒഴിവാക്കാമായിരുന്നു. ഇന്നലെ വരെ നടന്നതും കണ്ടതും പറഞ്ഞതും ഒന്നും ഞങ്ങൾ ആരും മറന്നിട്ടില്ല. അർജുൻ ഇപ്പോഴും മലയാളികളുടെ നെഞ്ചിലൊരു വിങ്ങലാണ്. ഒഴിവാക്കാമായിരുന്നു അല്ല, ഒഴിവാക്കണമായിരുന്നു എന്നാണ് അർജുന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് കിഷോർ സത്യ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുന്നത്. ശരിക്കും അർജുൻ ഇപ്പോഴും നമുക്കൊക്കെ വിങ്ങലായിട്ട് നമ്മുടെ മനസ്സിൽ തുടരുമ്പോൾ എന്തുകൊണ്ട് ഈ രണ്ട് കൂട്ടർക്കും, അർജുന്റെ കുടുംബത്തിനായാലും മനാഫിനായാലും, ഈ ഒരു വിഷയത്തിൽ ഇത്രമാത്രം തർക്കിക്കാൻ സാധിക്കുന്നു? ഇപ്പോൾ അവരുടെ മനസ്സിലെ നീറ്റലൊക്കെ കുറഞ്ഞോ, അല്ലെങ്കിൽ അത് അവസാനിച്ചോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പലരും ചോദിക്കുന്നത്. ഒരു നമ്മൾ പൊതുവേ ഹിന്ദുമതത്തിൽ പൊതുവേ പറയാറുണ്ട്, ഹിന്ദുമതത്തിൽ നിന്ന് മാത്രമല്ല നമ്മൾ പറയാറുണ്ട്, മരിച്ചുപോയവരെ കുറിച്ച് അവർ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പറയരുത് എന്നുള്ള, അതൊക്കെ ഒരു വിശ്വാസമാണ് എങ്കിൽ പോലും എവിടെയോ ഇരുന്ന് ആ ആത്മാവ് വേദനിക്കുന്നുണ്ട് എങ്കിൽ ആ വേദനയ്ക്ക് ആരാണ് ഉത്തരം പറയുക? ഇതൊക്കെ ഒരു മനസ്സിൻ്റെ ജൽപ്പനങ്ങൾ എന്ന് കേൾക്കുന്നവർക്ക് പറയാൻ തോന്നുമായിരിക്കും. പക്ഷേ അതിലൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുന്നവർ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മനാഫ് പറഞ്ഞതുപോലെ ഇത് അവസാനിപ്പിക്കുക, ഇതിവിടെ കഴിഞ്ഞു, ഇനി ഇതിനെക്കുറിച്ചൊരു ചർച്ച പാടില്ല. ആവശ്യമില്ലാത്തതായിരുന്നു പലതും, പലതും ഒഴിവാക്കണമായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നേരിട്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുമായിരുന്ന പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നു, എല്ലാവർക്കും മുന്നിൽ കൊണ്ടുവന്നു. എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സോടെ പ്രാർത്ഥിച്ചിരുന്ന ഒരു കുടുംബം ഇങ്ങനെയൊക്കെ ആണോ എന്ന് പലരും ചോദിക്കേണ്ട ഒരു നിലയിലേക്ക് വന്നു. ഇനി മനാഫിൻ്റെ കയ്യിൽ എന്താണ് തെറ്റുണ്ടായത് എന്ന് ചോദിക്കേണ്ടി വന്നു. എന്തൊക്കെയായാലും മനാഫ് പറഞ്ഞൊരു വാക്ക് ഇത്തവണ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഒരുപാട് കമൻസുകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വരാറുണ്ടായിരുന്നു അർജുനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ. അതിലൊരു കമൻ്റ് എടുത്തൊരിക്കൽ ഒരു വാർത്തയാക്കിയിരുന്നു ഞാൻ. ആ കമൻറ്റിലൂടെ ഒരു കഥ പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു കമൻറ്റ്, അതായത് അർജുൻ
അർജുൻ മരിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ, അർജുന് ജീവനുണ്ടായിരുന്ന അവസാന ദിവസങ്ങൾ വരെ അർജുൻ്റെ ഉള്ളിൽ അർജുൻ മനാഫിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും. മനാഫ് തന്നെ രക്ഷപ്പെടുത്തും, മനാഫ് വരുന്നുണ്ട്, മനാഫിനെ കാണുന്നുണ്ട് എന്നൊക്കെ ഒരു ഭാവനയിൽ ഒരാൾ ഒരു കമൻ്റ് ഇട്ടിരുന്നു. ആ കമൻ്റ് താൻ വായിച്ചുവെന്ന് മനാഫ് എവിടെയോ പറഞ്ഞതായി ഓർക്കുന്നു. ആ കമൻ്റാണ് തന്നെ ഇത്രയും നാളിവിടെ പിടിച്ചു നിർത്തിയത്. അങ്ങനെ ഒരു മനസ്സ്, അങ്ങനെ ഒരു ചിന്ത ആ മരണത്തോട് മല്ലിടുന്ന സമയത്ത്, അല്ലെങ്കിൽ മരണത്തിനോട് അടുക്കുന്ന സമയത്ത് അർജുൻ്റെ മനസ്സിലുണ്ടായിരുന്നു എങ്കിൽ, ഞാനതിന് ഉദീകരണം അതിലുണ്ടാകണ്ടേ എന്ന മനസ്ഥിതിയോടെയാണ് താൻ ഇവിടെ നിന്നത് എന്ന് മനാഫ് പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മരിച്ചുപോയവരെക്കുറിച്ച് ഇത്തരം സംഭവങ്ങൾ പറയാനോ, അല്ലെങ്കിൽ അവരുടെ പേരിൽ തർക്കിക്കാനോ, ആ സംഭവങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കുമായിരുന്നില്ല. എന്തായാലും ഇത് ഇനിയെങ്കിലും ഇതൊക്കെ ഇവിടെ അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ. ഇനിയൊരു വിവാദം അർജുൻ്റെ പേരിൽ ഉണ്ടാക്കാതിരിക്കട്ടെ ആരും, കുടുംബമായാലും സുഹൃത്തുക്കളായാലും ലോറി ഉടമ മനാഫായാലും. ന്യൂസ് ഡെസ്ക്, കർമാനസ്.